ഒരു സംസ്ഥാന കൺവെൻഷൻ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും പടിക്ക് പുറത്തു നിർത്താൻ കഴിയുമോ കഴിയുമെന്നാണ് കേരള പോലീസ് അസോസിയേഷൻ പറയുന്നത് ആ ബദൽ ഇങ്ങനെയൊക്കെയാണ് പ്ലാസ്റ്റിക് തോരണങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്ലക്സും ഒക്കെ ഇല്ലാതെ സമ്മേളനം എങ്ങനെ കൊഴുപ്പിക്കും ഒരു സമ്മേളനം നിശ്ചയിച്ചാൽ അതിൻ്റെ സംഘാടക സമിതിയിൽ ഉയരുന്ന ആദ്യ ചോദ്യം ഇതായിരിക്കും മനസ്സുവെച്ചാൽ പ്ലാസ്റ്റിക്കിനും ബദൽ ഉണ്ടെന്നാണ് കേരള പോലീസ് അസോസിയേഷൻ പറയുന്നത് ആ ബദൽ ഒരുക്കുകയാണ് ഇവിടെ ഈ മാസം 29-നാണ് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ കണ്ണൂരിൽ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന കൺവെൻഷൻ എല്ലാം കൊണ്ടും വ്യത്യസ്തമാക്കാൻ ഒരുങ്ങുകയാണ് സംഘാടക സമിതി ഹരിത പ്രോട്ടോകോൾ എന്നത് വെറും വാക്കല്ല ഇവിടെ പ്രചരണം നടത്തിപ്പ് ഭക്ഷണം തുടങ്ങി എല്ലാ മേഖലയിലും ഹരിത പ്രോട്ടോകോൾ നടപ്പാക്കുമെന്ന് സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ ഷൈജു മാച്ചാത്തി പറഞ്ഞു പൂർണ്ണമായിട്ടും ഫ്ലക്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് എഴുത്തി നമ്മൾ തുണിയിലടക്കം എഴുതിക്കൊണ്ടാണ് നമ്മുടെ ബാനറടക്കം ഇപ്രാവശ്യം വെച്ചു പോയിട്ടുള്ളത് ആ രീതിയിലേക്ക് മറ്റേതൊരു സംഘടനയ്ക്കും മാതൃകയാക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൻ്റെ മുഴുവൻ പ്രചരണങ്ങളും ആലോചിച്ചു പോയിട്ടുള്ളത് മറ്റേതൊരു സംഘടനയും മാതൃകയാക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഈ സമ്മേളനത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇതൊരു ശില്പശാല ഇവിടെ വെച്ച് നടക്കുന്നത് ഈ ശില്പശാലക്കകത്ത് ഇതിൻ്റെ സാധനങ്ങൾ മുഴുവൻ നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കേണ്ട മുഴുവൻ സാധനങ്ങളും പ്രകൃതിയിലോട് അലിഞ്ഞു ചേരുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഒരു ഖരമാലിന്യവും ഇല്ലാത്ത രീതിയിലേക്ക് തന്നെയായിരിക്കാം നമ്മുടെ ഈ സമ്മേളനം കഴിയുമ്പോൾ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടിക്കൊണ്ട് കണ്ണൂരിൽ ഈ സമ്മേളനം അടയാളപ്പെടുത്തുന്നത് പൂർണ്ണർത്ഥത്തിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനം നടത്തിയത് എന്ന് തന്നെയായിരിക്കും ഈ ഒരുക്കം അത്ഭുതപ്പെടുത്തുന്നതെന്ന് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറിയും കാസർഗോഡ് DYSPയുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ നമ്മുടെ ഹരിത പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം റിജക്റ്റ് ആണ് റിഫ്യൂസ് ആൻഡ് റിജക്റ്റ് അതായത് പ്ലാസ്റ്റിക്കിനെ നമ്മൾ പരമാവധി ഒഴിവാക്കുക റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യുക നിരസിക്കുക അതല്ല രണ്ടാമത്തത് റീസൈക്കിളാണ് മൂന്നാമത്തത് റീയൂസാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിലുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം റിജക്റ്റ് ആൻഡ് റിഫ്യൂസാണ് ഇവിടെ റിജക്റ്റ് ആൻഡ് റിഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് പകരം വെക്കാൻ ഇവിടെ മാതൃകകളുണ്ട് അതിലേറ്റവും പ്രധാനം പോലീസ് യൂണിഫോമിൻ്റെ പഴയ ധാരാളം യൂണിഫോമുകളുണ്ട് ആ യൂണിഫോം വെച്ചുകൊണ്ടുള്ള സഞ്ചി നിർമ്മിക്കുന്നു ആ സഞ്ചി ചിലതിൽ നമ്മുടെ ഇപ്പോൾ നഴ്സറി ഒരു കാരണവശാലും നമുക്ക് പ്ലാസ്റ്റിക് കൂടത്തൈ ഉണ്ടാക്കുമ്പോൾ അതിന് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമായിരുന്നു നഴ്സറി ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ യൂണിഫോമിൻ്റെ ക്ലോത്ത് വെച്ചുകൊണ്ട് സംഘാടകർ മാവിൻ തൈകൾ അതിലാണ് നൽകുന്നത് ആൾക്കാർക്ക് അതൊരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ നല്ല നല്ല മാതൃകകൾ ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും സമ്മേളനത്തിൻ്റെ ഒരു കാര്യത്തിനും പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് അസോസിയേഷൻ്റെ ദൃഢനിശ്ചയം സമ്മേളന പ്രതിനിധികൾക്ക് മാവിൻ തൈ നൽകാൻ തീരുമാനിച്ചിരുന്നു മാവിൻ തൈകൾക്ക് ഗ്രോ ബാഗായി പ്ലാസ്റ്റിക്കാണ് സാധാരണ കാണാറുള്ളത് എന്നാൽ ഇവിടെ അതിനുമുണ്ട് ബദൽ പഴയ യൂണിഫോം തുണി ഉപയോഗിച്ച് ഗ്രോ ബാഗുകൾ തയ്യിച്ച് എടുക്കുകയാണ് അസോസിയേഷൻ പോസ്റ്ററുകൾ കൈയെഴുത്തും തുണി ബാനറും കവാടങ്ങളെല്ലാം പ്രകൃതിക്ക് ഇണങ്ങുന്ന വസ്തുക്കൾ ഹരിത പ്രോട്ടോകോൾ കർശനമായി നടപ്പാക്കാൻ ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു അസോസിയേഷൻ ശില്പശാല DYSP ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അലങ്കാര കമ്മിറ്റി ചെയർമാൻ പി സുനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഇ.വി. പ്രദീപൻ വൈസ് പ്രസിഡന്റ് ടി ബാബു സംസ്ഥാന നിർവാഹക സമിതി അംഗം പി.വി. രാജേഷ് കെ.വി. പ്രവീഷ് എൻ.എം. മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഹരിത പ്രോട്ടോകോൾ എന്നാൽ പോലീസ് അസോസിയേഷൻ കൺവെൻഷൻ പോലെ ഇത് നാടിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് സംഘാടകരുടെ ലക്ഷ്യം
വാക്കിലല്ല പ്രവൃത്തിയിലാണ് പ്ലാസ്റ്റിക്കിനുള്ള ബദൽ പോലീസ് അസോസിയേഷൻ അവതരിപ്പിക്കുന്നത്. ഈ ബദൽ എന്താണെന്ന് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ കൺവെൻഷൻ പൂർത്തിയാകണമെന്നാണ് സംഘാടകർ പറയുന്നത്. അതിനായി നമുക്ക് കാത്തിരിക്കാം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.